ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് രണ്ടാം ഏകദിനം തുടങ്ങാൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ ഇന്ത്യൻ ടീമിനെ കുറിച്ച് നിർണായക വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. മലയാളി താരം സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിൽ ഉണ്ടാകും എന്നതാണ് ആ വാർത്ത. ഇന്നത്തെ മത്സരത്തിൽ സഞ്ജുവിന് മികച്ച പ്രകടനം പുറത്തെടുക്കേണ്ടത് അനിവാര്യമാണ്. പോർട്ടോ സ്പെയിനിലെ ക്യൂൻസ് പാർക്ക് ഓവലിലാണ് വൈകിട്ട് 7 പ്രാദേശിക സമയം 9:30 കളി തുടങ്ങുക. ആദ്യ ഏകദിനം കളിച്ച ഇലവനെ തന്നെ രണ്ടാം ഏകദിനത്തിലും ഇന്ത്യ പരീക്ഷിച്ചേക്കുമെന്നാണ് വിവരങ്ങൾ. ആദ്യ ഏകദിനത്തിൽ 3 വിജയിച്ച ഇന്ത്യ ഇന്ന് വിജയിച്ചാൽ ഒരു മത്സരം ബാക്കി നിൽക്കെ പരമ്പര സ്വന്തമാക്കുകയും ചെയ്യാം. ക്യാപ്റ്റൻ ധവാൻ, ശുഭ്മാൻ ഗിൽ, ശ്രേയസ് അയ്യർ എന്നിവരുടെ അർദ്ധ സെഞ്ചുറികളുടെ കാര്യത്തിലാണ് ആദ്യ കളിയിൽ ഇന്ത്യ മികച്ച സ്കോറിലെത്തിയത്. സൂര്യകുമാർ യാദവും സഞ്ജു സാംസണും ദീപക് കൂടയും ഉൾപ്പെടെ മധ്യനിര കൂടി അവസരത്തിനൊത്തുയർന്നാൽ ഇന്ത്യക്ക് പേടിക്കാനൊന്നുമില്ല. അക്സർ പട്ടേൽ, ഷാർദുൽ താക്കൂർ, മുഹമ്മദ് സിറാജ്, യുവേന്ദ്ര ചാഹൽ, പ്രസിദ്ധ് കൃഷ്ണ എന്നിങ്ങനെയാണ് കഴിഞ്ഞ മത്സരങ്ങളിലെ ബോളിംഗ് നിര. പരിക്കേറ്റ രവീന്ദ്ര ജഡേജ ഇന്നും കളിക്കില്ലെന്ന് ഉറപ്പാണ്. ക്യൂൻസ് പാർക്ക് ഓവലിലെ ഔട്ട് ഓഫ് ഫീൽഡിൽ നല്ല വേഗമുണ്ട് എന്നത് ബാറ്റർമാർക്ക് അനുകൂലമായ ഘടകമാണ്. ആദ്യ ഏകദിനത്തിൽ ഇന്ത്യയുടെ 7 വെസ്റ്റ് ഇൻഡീസിന്റെ 6 വിക്കറ്റുകളാണ് ഇവിടെ വീണത്. ക്യൂൻസ് പാർക്ക് ഓവലിലെ ശരാശരി ആദ്യ ഇന്നിംഗ് സ്കോർ 218 രണ്ടാം ഇന്നിംഗ്സിലേത് 179. 2007 ബെർമൂഡയ്ക്കെതിരെ ഇന്ത്യ 413 റൺസ് അടിച്ചത് ഇതേ വേദിയിൽ തന്നെയാണ്. ഇതാണ് ക്യൂൻസ് പാർക്ക് ഓവലിലെ ഉയർന്ന ടീം ടോട്ടലായി ഇപ്പോഴുമുള്ളത്. കുറഞ്ഞ സ്കോറിന്റെ റെക്കോർഡോടെ കാനഡയുടെ പേരിലാണ്. സിംബാബ്വെക്കെതിരെ 2006 കാനഡ 75 റൺസിന് പുറത്തായതാണ് ഇവിടെയുള്ള ഏറ്റവും കുറഞ്ഞ സ്കോർ. കൂടുതൽ സ്പോർട്സ് അപ്ഡേറ്റ്സുകൾക്കായി സൈക്കോ ട്രെയിനർ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.